കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുവെന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങളിൽ പ്രാഥമിക കണക്കെടുപ്പുകൾ വരുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അഴീക്കോട് മണ്ഡലത്തിലേക്കാണ്. അഴീക്കോട് കെ എം ഷാജി മൂന്നാമത്തെ വട്ടം പോരാട്ടത്തിനിറങ്ങുന്ന മണ്ഡലം, രണ്ടു വട്ടവും കടുത്ത പോരാട്ടത്തിനൊടുവിൽ ജയിച്ച മണ്ഡലം, മൂന്നാം വട്ടവും അതുപോലെ ഒരു അതിശക്തമായ പോരാട്ടം നേരിടുന്ന കെ എം ഷാജിക്ക് ഇത്തവണ അവിടെ നിന്ന് ഹാട്രിക് അടിക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ഒരു തുടർ ഭരണത്തിലേക്ക് കുതിക്കുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ സാധിക്കും. ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ പകരം പിടിച്ചെടുക്കേണ്ടുന്ന യു ഡി എഫിൻ്റെ കൈവശമുള്ള സീറ്റുകളിൽ പ്രഥമഘണനീയമായി എൽ ഡി എഫ് കണക്ക് കൂട്ടുന്ന ഒരു സീറ്റാണ് അഴീക്കോട്. അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് തന്നെയാണ് അവർ അത്തരമൊരു കണക്ക് കൂട്ടൽ നടത്തിയതും ആ കണക്ക് കൂട്ടലിന് അനുസൃതമായി തന്നെ അവിടെ വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുമാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ സുമേഷിനെ പോലുള്ള ഒരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയും അവിടെ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായി സമാഹരിക്കാനുള്ള കഴിവുള്ളയാൾ എന്നുള്ള നിലയിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തത് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ അഴീക്കോട് തിരികെ പിടിക്കുന്നതിനുള്ള കാരണമായി മാറിയിട്ടുണ്ട് എന്നാണ് ഇടതുമുന്നണിയുടെ പ്രാഥമിക വിലയിരുത്തൽ വരുന്നത്. ഈ കെ എം ഷാജിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു തവണയും മുസ്ലിം ഏകീകരണം ഷാജിക്ക് അനുകൂലമായി ഉണ്ടായി. അതുപോലെ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ ഷാജിക്ക് അനുകൂലമായി പലയിടങ്ങളിലും വോട്ട് ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാർ വന്നപ്പോൾ പാർട്ടിക്കകത്തു തന്നെ ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളാണ് ഈ 2000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം ഷാജിക്ക് നൽകുന്നതിന് കാരണമായത് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതായത് പാർട്ടിക്ക് ഉറപ്പ് എന്ന് കരുതിയിരുന്ന പാർട്ടി സ്വാധീന പഞ്ചായത്തുകളിലുള്ള വോട്ട് ഷിഫ്റ്റ് ഷാജിക്ക് അനുകൂലമായി വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെയൊക്കെ ആദ്യഘട്ടത്തിൽ തനിക്ക് അഴീക്കോട് വേണ്ട എന്നും ഒരു സുരക്ഷിത സീറ്റ് വേണമെന്നുമുള്ള നിലപാടൊക്കെ ഷാജി സ്വീകരിച്ചതും ഷാജി അവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചതും പിന്നീട് പാർട്ടി മറ്റൊരു സുരക്ഷിത സീറ്റ് നൽകാൻ തയ്യാറാകാത്തത് കൊണ്ട് അഴീക്കോട് തന്നെ മതി എന്നുള്ള നിലപാടെടുത്തതുമൊക്കെ അഴീക്കോടിൻ്റെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഒരു ചർച്ചയായിരുന്ന വിഷയമാണ്. എന്തിനു വേണ്ടി ഷാജി അങ്ങനെ രണ്ടു വട്ടം ജയിച്ച ഇടത്തെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി എന്നുള്ളത് ഷാജിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ മറുവശത്ത് സി പി എം അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്കുള്ള വ്യക്തിപരമായ ഗുണം അത് ഷാജിയുടെ മികവിനോളം തന്നെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളുടെ സാന്നിധ്യമായി മാറുമ്പോൾ അത് ഉണ്ടാക്കിയേക്കാവുന്ന ആ ഒരു വലിയ മാറ്റത്തിലായിരുന്നു ഇടതുമുന്നണി പ്രതീക്ഷ അർപ്പിച്ചതും അതിനനുസൃതമായാണ് അവിടെ ഒരു വോട്ടിംഗ് നടന്നത് എന്നും ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ മത ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം, അതായത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഷാജിക്ക് അനുകൂലമായി തന്നെ ഇത്തവണയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ലീഗ് വിരുദ്ധരായിട്ടുള്ള യു ഡി എഫുകാരിൽ സ്വാഭാവികമായി ഇത്തവണ ഷാജിക്ക് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്ക് കൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുമേഷിന് വ്യക്തിപരമായി അവിടെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ പാർട്ടി വോട്ടുകൾ ചോർന്നു പോകാതെ നിലനിർത്താൻ കഴിയുന്ന വ്യക്തിപ്രഭാവം ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു 5000 വോട്ടിനപ്പുറത്തുള്ള ഭൂരിപക്ഷത്തിൽ സുരക്ഷിതമായി സുമേഷ് ജയിച്ചു കയറും എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ലീഗ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒരു 2000 വോട്ടിനൊക്കെ ജയിച്ചു വരും. കഴിഞ്ഞതിന് സമാനമായ ഒരു സാഹചര്യത്തിലായിരിക്കും അവിടുത്തെ വോട്ടിംഗ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് ഉള്ളത്. പക്ഷേ ഈ യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടൽ അങ്ങനെ വിജയിക്കും എന്ന് പറഞ്ഞു വരുമ്പോഴും ഈ സുമേഷിൻ്റെ വ്യക്തിപ്രഭാവവും ഷാജിക്ക് മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മികവ് അവിടെ പുലർത്താനാകാതെ പോയതും ഈ തെരഞ്ഞെടുപ്പിൽ സുമേഷിന് അനുകൂലമായ ഒരു ഘടകമായി നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.